ఈ ఉ ఊ ఇర్ ఏ ఐ ఓ ఓ ఔ అం ఆ ఎన్నా പറ്റടാ നിനക്ക് പതിവില്ലാതൊരു പഠിത്തം, അതും മലയാളം. സാറേ, ഇനി ഇത് പഠിച്ചില്ലെങ്കിൽ രക്ഷയില്ല സാറേ. കേന്ദ്ര സർക്കാർ ഇന്നലെ ഈ മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയാക്കി പൊക്കിയതൊന്നും സാർ അറിഞ്ഞില്ലായിരുന്നു. അത് പിന്നെ ആരാ സഖാവേ അറിയാത്തത്? അമ്മയുടെ അന്തസ് അംഗീകൃതമായതിൽ ചാരിതാർത്ഥ്യം ഉണ്ടെന്ന് ഞങ്ങളുടെ വിപ്ലവ കവി ഓ എൻ വി സഖാവ് തത്സമയം പ്രതികരിച്ചതും അതുകൊണ്ടല്ലേ. ഇവരെന്ത് വർത്താനാപ്പ ഈ പറയുന്ന്? നമ്മളെ ഉമ്മേന്റെ അന്തസ് ഇനി പ്രത്യേകിച്ച് ആരെങ്കിലും അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോന്ന്? പുട്ടടിക്കാരി, ഈ വകുപ്പിൽ ഒരു 100 കോടി കിട്ടിയതല്ലാണ്ട് ഇതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല കേട്ടുവാ. ആ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു ആചാര്യ. കാവാലത്തെ നമ്മുടെ നാരായണപ്പണിക്കർ സാറ് പറഞ്ഞ പോലെ പ്രയോഗക്ഷമമായി ഭാഷയെ വളർത്താതെ വേറെ ഒന്നുകൊണ്ടും ഒരു കാര്യവുമില്ല. സ്വന്തം ഭാഷ പ്രയോഗിക്കുന്നത് അന്തസ്സിന് കുറവാണെന്ന് ധരിക്കുന്ന നമ്മളാണ് ശ്രേഷ്ഠ ഭാഷാ പദവിയും കൊണ്ട് ഇറങ്ങുന്നത്. നമ്മള് ചിലത് ചെയ്തില്ല എന്ന് പറഞ്ഞ് കിട്ടിയ ഈ പദവി ചെറുതായി കാണാം ആചാരെ. കഴിഞ്ഞ വർഷം ഡൽഹിയിലും ഹൈദരാബാദിലും കൂടിയ കേന്ദ്ര സമിതിക്കാര് നമുക്ക് ഈ പദവി തരണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ നമുക്കിത് തന്നതെന്ന് കൂടി ഓർത്തോണം. തന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇത്ര അഹങ്കരിക്കൊന്നും വേണ്ട സഖാവേ. തമിഴ് ഭാഷയ്ക്കല്ലാതെ വേറെ ആർക്കിത് കൊടുത്താലും തമിഴന്മാരോടൊക്കും കന്നഡത്തിനും തെലുങ്കിനും ഒക്കെ ഇത് കൊടുത്തപ്പോ അവര് കോടതി പോയതറിയാലോ. അതുപോലെ ഇതിലും പോകുന്നുണ്ടോന്ന് നോക്കിക്കോ. ആരെവിടെ പോയാലും ഈ ഒരു പദവി കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ സഖാവേ? അതുകൊണ്ട് എന്തേലും ഒരു പ്രയോജനം കൂടി ഉണ്ടാകണ്ടായോ? വൃത്തിക്ക് മലയാളം പറയാനും എഴുതാനും അറിയാവുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ? ഇനി കിട്ടിയ ഈ പദവി വെച്ച് അതിനെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ നോക്കിയാൽ തന്നെ ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണ്ടായോ? എവിടെ തിരിഞ്ഞാലും ആദ്യം വേണ്ടത് അതില്ലയോ? അതൊന്നുമില്ല ആശാനെ. ഭരണഭാഷ മലയാളത്തിലാക്കുകയും 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമാക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ മലയാളം ഇവിടെ പുഷ്പം പോലെ വളരും. നമ്മളെ മലയാളം വളരണമെങ്കിൽ അതുമാത്രം പോരപ്പാ. എഴുത്തശ്ശനെ നമ്മളെ ഭാഷേന്റെ ബാപ്പയാക്കിയ പോലെ നമ്മളെ ആ രഞ്ജിനി പുള്ളേനെ ഭാഷേന്റെ ഉമ്മയാക്കണമെന്നുള്ള പഴയ ആവശ്യോ നമ്മൾ ഇനിയെങ്കിലും സെറ്റപ്പാക്കണം. അതിൻ്റെ ഒപ്പരം പി സി ജോർജ് മൂപ്പരെയും ജയരാജന്മാരെയും മണിയാസാനെയും എല്ലാം ഭാഷേന്റെ ഇളയപ്പന്മാരും ആക്കിയ ഞമ്മളെ ഭാഷ ജോറായിട്ട് പാടും. ഇല്ലെങ്കിൽ ഞമ്മളെ മലയാളം പരമശ്രേഷ്ഠമെന്നുള്ളത് പരമ കാഷ്ടായിട്ട് മാറുകയും ചെയ്യും. അതാണ് നേര്. അരത്തുട്ടിൽ കല്യാണം, അതിലല്പം വെടിക്കട്ട്.